हाई फ्रेंड्स क्रिएटीव मोमेंट्स विद मी എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റീമോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേഷൻ കടയിലെ മുഴുവൻ ഗോതമ്പ് കൊണ്ട് നല്ല അടിപൊളി നല്ല രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മുഴുവൻ ഗോതമ്പ് മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മുഴുവൻ ഗോതമ്പ് ഉണ്ട് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം തിളച്ച വെള്ളത്തിൽ ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ ആയാലും മതി ഞാനിതിപ്പോൾ ഒരു മണിക്കൂർ കുതിർത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ നല്ല അടച്ചു വെച്ചിട്ട് കുതിർത്തിയെടുത്തേക്കാണ് അപ്പോൾ അതിൽ നിന്ന് വാരി എടുത്തിട്ട് ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങ പിന്നെ ഒരു മുട്ട പിന്നെ ഒരു നുള്ള് ജീരകം ഒരു ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി നമുക്കിത് കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ പഞ്ചസാര വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ജീരകം ഇടുകയാണ് പിന്നെ ഏലക്ക മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ചുടുമ്പോഴും പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഇടണില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യം വെള്ളമൊഴിക്കാണ്ട് അരച്ച ശേഷം ഒന്ന് അടിച്ച ശേഷം ഇത്തിരി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം ഉണ്ടാകും ദോശ മാവിനേലും ഒരു ഇത്തിരി ലൂസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിൽ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കാം നമുക്കിത് കനം കുറച്ച് പരത്തുന്നതാണ് നല്ലത് ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പീര ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മളിത് ഒഴിച്ചിട്ട് മാവ് ഉറക്കണതിന് മുമ്പ് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ മുകളിൽ ഇനി ഇതൊന്ന് മറിച്ച് നോക്കാം ഇനി ഇത് ഒന്നും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് മുകളിലൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം പഞ്ചസാര പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് മതി കറി കൂട്ടി കഴിക്കാനാണ് ഈ വേണ്ട തൂവി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ലേശം നെയ്യ് ഇങ്ങനെ തൂത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല രസമായിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കണം നമ്മൾ മുഴുവൻ ഗോതമ്പ് അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ പൊടിപ്പിച്ചിട്ടാണ് ചെയ്യാറ് ഇത് വേറൊരു ടേസ്റ്റാണ് നല്ല രസമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ക്രിയേറ്റീവ് മൊമെൻറ്റ്സ് വിത്ത് മീ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനിയും ഇടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി